ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടാസ്ക് ഡീൽ എന്നാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത് ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഞാൻ പേയ്മെന്റ് വിഡ്രോ ചെയ്ത് പേയ്മെന്റ് കറക്റ്റായിട്ട് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യമേ ട്യൂട്ടോറിയലൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നമുക്കിതിനകത്ത് ടാസ്കുകളാണ്, ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾ നമുക്ക് പൈസ കിട്ടുന്നതായിരിക്കും. അതുപോലെ നമുക്ക് സ്പിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്, ഡെയിലി സ്പിന്നുണ്ട്. അതുപോലെ സ്പിന്ന് പറഞ്ഞാൽ ഓരോ 3 മണിക്കൂർ നമുക്ക് സ്പിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഡെയിലി ബോണസ് ഉണ്ട്, നമുക്ക് ഓരോ ദിവസം കയറാൻ നേരം നമുക്ക് ഡെയിലി ബോണസ് ഒക്കെ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം ഇവിടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ അടിച്ചു കൊടുക്കാത്ത നമുക്കൊരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്ത് നമുക്കിവിടെ സക്സസ് ആയിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ പേരും നമ്മുടെ ഇമെയിൽ അഡ്രസ്സും നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കാനാണ്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നേരെ നമ്മുടെ പേജിലേക്ക് ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടാസ്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ 0 ആണ്. നമുക്കിവിടെ 100 കോയിൻസ് എന്ന് പറയുന്നത്, 100 കോയിൻസ് എന്ന് പറയുന്നത് 10 രൂപയായിട്ട് നമുക്ക് റിഡീം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യണമെങ്കിൽ, നമുക്ക് ആദ്യമായിട്ട് ക്യാഷ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വെറും 50 കോയിൻസ് മതി. അതായത് 5 രൂപ തന്നെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് ഞാൻ പറയുന്നത്, ഇതിനകത്ത് നിങ്ങൾ കുറെ ആപ്ലിക്കേഷൻ കാണും. അപ്പം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതിനകത്തൂടെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പൈസ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അത് മിക്ക ആപ്ലിക്കേഷനും കിട്ടത്തില്ല, കാരണം മിക്ക ആപ്ലിക്കേഷനിലും ന്യൂ ആയിട്ട് പുതുതായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പൈസ കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് നിങ്ങളിപ്പം ഇവിടെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അത് ഇതിനകത്ത് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ കുറെ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, ട്രെൻഡിങ് ആയിട്ടുള്ളതും അതുപോലെ ഹയസ്റ്റ് പേയ്മെന്റ് കിട്ടുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഇപ്പം ഇതെടുത്ത് നോക്കാൻ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലതിനകത്ത് KYC രജിസ്ട്രേഷൻ വേണം, ചിലതിനകത്ത് നമ്മൾ ഇത്ര രൂപ പർച്ചേസ് ചെയ്യണം, അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട. സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരുപാടെണ്ണം ഉണ്ട്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്ത് തന്നെയാണ് ഒരു വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡെയിലി ബോണസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്, നമുക്ക് 0.50 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം ഏതെങ്കിലുമൊക്കെ നമുക്ക് ജസ്റ്റ് ഇപ്പം എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ നമുക്ക് ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം, ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അതുപോലെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് 100 T coins എന്ന് പറഞ്ഞാണ് നമുക്ക് 10 രൂപയായിട്ട് വിഡ്രോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് PayTM-ലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിലേക്കോ അല്ലെങ്കിൽ ഫോൺ പേയിലേക്കൊക്കെ വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ UPI ID മാത്രം അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ ആപ്ലിക്കേഷൻസ് ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ജോഷ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്തായിരുന്നു, വേറൊരു ആപ്ലിക്കേഷന് വേണ്ടി ഡൗൺലോഡ് ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ ഇന്ന് ഈ ആപ്ലിക്കേഷനിലൂടെ ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തപ്പോൾ വീണ്ടും എനിക്ക് കോയിൻസ് ക്രെഡിറ്റ് ആയിരുന്നു. അപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ എന്നൊക്കെയാണ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷനിൽ പോവുക, അതിന് മുമ്പ് നമുക്ക് അലോ ചെയ്യുന്നുണ്ട്, പെർമിഷൻ അലോ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അലോ പെർമിഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസേജ് അസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉള്ള ഇതിനകത്ത് നിങ്ങൾക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കേണ്ടതായിട്ടുണ്ട്, പെർമിഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ടാസ്ക് ഡീൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പെർമിഷൻ ആക്സസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് വന്ന് നേരെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ജോഷ് എന്നുള്ള അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. അപ്പം അതേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ റെഡീം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റെഡീം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് ആയിരിക്കും തന്നെ. പ്ലേ സ്റ്റോറിൽ വന്ന ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി, ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് 20.50 ആയി, നേരത്തെ വെറും 0.50 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 20.50 ആയി. അപ്പോൾ 20 കോയിൻസ് നമുക്ക് ആഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്, നിങ്ങൾ ഓരോന്നും ഇപ്പോൾ സെലക്ട് ചെയ്യുക. ഏതെങ്കിലുമൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇത് കണ്ടോ, ഇതിനകത്ത് കംപ്ലീറ്റ് KYC ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ചില ലോൺ ആപ്ലിക്കേഷനൊക്കെ ഇതിനകത്തുണ്ട്, അതൊന്നും നമ്മൾ ഒരിക്കലും അതിനകത്തൊന്നും രജിസ്റ്റർ ചെയ്യേണ്ടതായില്ല. നമ്മുടെ ഫോൺ നമ്പർ അടിച്ചൊന്നും രജിസ്റ്റർ ചെയ്യേണ്ടതായില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലത്തെ കുറേ വീഡിയോ ഇത് കാണുന്നതും അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുന്നതൊക്കെ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻ അകത്തുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ചേഞ്ച് ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത ശേഷം വീണ്ടും ആപ്ലിക്കേഷൻസ് മാറി മാറി വരുന്നതായിരിക്കും. അപ്പം ജെന്യൂൻ ആണ്, കറക്റ്റായിട്ട് ജെന്യൂൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്ത് തന്നെ. അപ്പോൾ ജെന്യൂൻ ആണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു വിഡ്രോ അടിച്ച് നോക്കിയത്. ഞാൻ ജസ്റ്റ് ചെറിയൊരു വിഡ്രോ ആണ് അടിച്ച് നോക്കിയത്. അപ്പോൾ കറക്റ്റായിട്ട് പൈസ വന്ന്, അതപ്പോൾ തന്നെ നമുക്ക് പൈസ ക്രെഡിറ്റ് ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് തന്നെ ആപ്ലിക്കേഷനാണ്. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് 25 ആയി, നമുക്ക് 25. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ സ്പിൻ വേണമെങ്കിൽ ചെയ്യുക, കാരണം സ്പിന്ന് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തുടക്കം സ്പിൻ ആൻഡ് വിൻ എന്നുള്ള ഓപ്ഷൻ കണ്ടായിരുന്നു. അത് സ്പിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 10 കോയിനാണ് വേണ്ടത്. 10 കോയിൻ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്പിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്പിൻ ആൻഡ് വിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
ശേഷം സ്പിൻ എന്നുള്ള കണ്ടോ, 10 കോയിൻ ആണ് നമുക്ക് പോകുന്നത്. സ്പിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്പിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ അവിടെ വന്ന് ഏത് പോയിന്റിലാണോ, ഏത് കോയിനിലാണോ വന്നിരിക്കുന്ന അത്തരം കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 10 കോയിൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10 കോയിൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്പിൻ കിട്ടണമെങ്കിൽ നമ്മൾ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ അടുത്ത സ്പിൻ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടൈം റണ്ണിങ് ആകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത 3 മണിക്കൂർ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. 3 മണിക്കൂർ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ സ്പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അതുപോലെ ഗെയിംസ് കളിച്ച് ഗെയിംസ് കളിച്ച് നമുക്ക് പോയിന്റ്സ് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഗെയിംസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ജസ്റ്റ് സെലക്ട് ആയി വരുന്നതായിരിക്കും. സെലക്ട് ആയി വന്ന ശേഷം നിങ്ങൾക്ക് അവിടെ ഗെയിം ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഗെയിം ഓപ്പൺ ആയി വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവിടെ ടൈം റണ്ണിംഗ് ഒക്കെ ഉണ്ട്. കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനും പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതുവഴി നിങ്ങൾക്ക് എക്സ്ട്രാ ഗെയിംസ് കളിച്ച് നിങ്ങൾക്ക് ഇതിലൂടെ പോയിന്റ്സ് നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ ചില ആപ്ലിക്കേഷന് നമ്മൾ ഇപ്പം രജിസ്റ്റർ ചെയ്ത് ചില പർച്ചേസ് ഒക്കെ ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊന്നും മേടിക്കണ്ട. ഇപ്പം നമുക്ക് 60 കോയിൻസ് ആയി. ഇപ്പം നമുക്ക് വിഡ്രോ അടിച്ച് നോക്കാം. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന നമുക്ക് 50 കോയിൻസ് ആകുമ്പോൾ 5 രൂപയായിട്ട് വിഡ്രോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ, ഞാൻ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ റെഡീം നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് റെഡീം നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഫോൺ നമ്പർ അടിച്ച് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ അടിച്ച് കൊടുത്ത് അതിനുശേഷം ഒരു OTP വരുന്നതായിരിക്കും. OTP അടിച്ച ശേഷം വീണ്ടും നമ്മൾ ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ റെഡീം നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് 50 നമ്മളിപ്പോൾ 50 കോയിൻ ആണ് റെഡീം ചെയ്യണം. നമ്മുടെ ഇവിടെ UPI ID അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. UPI ID അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ അടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പേയ്മെൻറ്റ് പ്രോസസ്സിങ്. അപ്പം നമുക്ക് 5 രൂപ പ്രോസസ്സിങ് കണ്ടോ, മുകളിലൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അവർ 5 രൂപ അയച്ചിട്ടുണ്ട് നമ്മുടെ PayTM അക്കൗണ്ടിലേക്ക്. അവർ 5 രൂപ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 6 മണിക്കൂർ എന്നാണ് അവർ പറഞ്ഞത്. 6 മണിക്കൂറിന് വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അപ്പോൾ തന്നെ, ഞാൻ വിഡ്രോ ചെയ്ത അപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ എനിക്ക് PayTM കയറിയാണ്. അതും PayTM വാലറ്റിലേക്ക് പോലും അല്ല കയറുന്നത്, നേരെ PayTM ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കയറുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നതായിരിക്കും. കാരണം ആപ്ലിക്കേഷനൊക്കെ ഒരുപാട് വരുന്നതായിരിക്കും. ഇപ്പം ഓരോ ദിവസം പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. കാരണം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് നേരത്തെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ 2 വീണ്ടും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ 10 കോയിൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ 3 മണിക്കൂറും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്പിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് 10 കോയിൻസ് മുടക്കി നമ്മൾ സ്പിന്നിലേക്ക് സ്പിൻ ചെയ്യുക. കാരണം ചിലപ്പോൾ നല്ല കോയിൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുക, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെൻറ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫൊക്കെ നിങ്ങൾ തീർച്ചയായും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് അതൊരു എൻകറേജ് ആവും.